അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, വാർത്തകളിലെ മുൻവിധിയും വിവേചനവും മാധ്യമങ്ങൾ വിശ്വാസത നഷ്ടപ്പെടുത്തുന്നുവും എന്ന വിഷയത്തിന്റെ മർമ്മപ്രധാനമായ വശങ്ങളിലേക്കുള്ള ഒരൽപ്പസഞ്ചാരത്തിലേക്കാണ് ഞാൻ സദസ്സിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വിഷയത്തിന്റെ മർമ്മതലങ്ങളെ സ്പർശിക്കുന്നതിന്റെ മുന്നേ എന്റെ മനതലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് പ്രമുഖ മാധ്യമ മുതലാളിയും രാജ്യസഭാ അംഗവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കൂട്ടായ്മകളുടെ കുഞ്ചിത സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിയുമായ രാജീവ് ചന്ദ്രശേഖരിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നു, മാധ്യമ ധാർമ്മികത എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേയല്ല. അതുകൊണ്ടാണ് കേരളീയ പരിസരങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇടതുപക്ഷത്തോടൊപ്പവും കേരളത്തിന് പുറത്ത് റിപ്പബ്ലിക്കൻ ചാനൽ വലതുപക്ഷ കൂട്ടായ്മയോടൊപ്പവും ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രാജീവ് ചന്ദ്ര മേനോന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നവയുഗ സാഹചര്യത്തിലെ മാധ്യമ നൈതികതയെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേയുള്ളൂ. നൈതികതയും ധാർമ്മികതയും ഷണ്ഡീകരിക്കപ്പെട്ട കോർപ്പറേറ്റ് കുത്തകകൾക്ക് തകർത്താടുവാനുള്ള ഇടങ്ങളായി നവയുഗ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ പരിണമിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരണം കാരണം സത്യങ്ങൾ വിളിച്ചു പറയേണ്ട മറ്റൊരു ഓപ്ഷനുമില്ലാത്ത അവസരങ്ങൾ മാറ്റി നിർത്തിയാൽ തീർത്തും പക്ഷപാതിത്തപരമായ ജീർണതകളുടെ വാർത്തകൾ വായിച്ചെടുക്കാവുന്ന ഇടങ്ങളായി നവയുഗ സാഹചര്യത്തിലെ മാധ്യമങ്ങൾ പരിണമിച്ചിരിക്കുന്നു. രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികപരവുമായ താൽപര്യങ്ങളാണ് മീഡിയകൾക്ക് ഇന്ന് പക്ഷപാതിത്വത്തിന്റെയും വിവേചനത്തിന്റെയും മുഖ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യദിന പുലരി കാണാതെ മരണത്തിന് വിധേയപ്പെട്ടുപോയ ഉത്തർപ്രദേശിലെ നൂറക്കണക്കിന് പിഞ്ചു പൈതങ്ങളെക്കുറിച്ച് പറയുന്നതിനെ അടിച്ചിരുത്തിക്കൊണ്ട് വന്ദേ മാതരത്തെക്കുറിച്ച് പാടാനും പറയുവാനും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവതാരകങ്ങളാണിന്ന് മീഡിയ രംഗങ്ങളെ അടക്കി വാണുകൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങളെ അടിച്ചിരുത്തുകയും വിവേചനങ്ങളെ അതുപോലെ തന്നെ എതിരഭിപ്രായങ്ങളെ ഇറക്കിവിടുകയും ചെയ്യുന്ന ഗോസ്വാമിയൻ വർത്തനങ്ങൾക്ക് മീഡിയ രംഗത്ത് ഇന്ന് സ്വീകാര്യത ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഏകപക്ഷീയപരമായ വാർത്തകളും പക്ഷപാതിതപരമായ വിലയിരുത്തലുകളും ഇല്ലാ കഥകൾ തേടിയുള്ള സ്റ്റിംഗ് ഓപ്പറേഷനുകളും അതുപോലെ തന്നെ പൈങ്കിളി കഥകളെ പർവ്വതീകരിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരു മാധ്യമ ലോകത്തെയാണ് നമുക്ക് മുമ്പിൽ അനാവൃതമാക്കിക്കൊണ്ടിരിക്കുന്നത്. പെയ്ഡ് ന്യൂസുകളുടെ അതിപ്രസരണങ്ങളും പരസ്യദാതാക്കളോടുള്ള അമിതമായ വിധേയത്വവും ഭരണകൂട ശൃംഖലകളെ സുഖിപ്പിക്കുവാനുള്ള ഭഗീരഥ യത്നങ്ങളുമെല്ലാം നവയുഗ സാഹചര്യത്തിലെ മാധ്യമങ്ങളുടെ നട്ടെല്ലായി പരിണമിക്കുമ്പോൾ കളിമണ്ണിന്റെ കരുത്തുപോലുമില്ലാത്ത ജനാധിപത്യത്തിന്റെ നാലാം തൂണിലാണ് നാം ഇപ്പോഴും പ്രതീക്ഷയോടെ ചാരി നിൽക്കുന്നതെങ്കിൽ ക്രിയാത്മകമായ ജാഗ്രത അനിവാര്യമാണ് എന്ന് ഇനിയെങ്കിലും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വളച്ചൊടിക്കലുകളും വലിച്ചു നീട്ടലുകളും വക്രീകരണങ്ങൾക്കും വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ദളിത് വാർത്തകളെ IS റിക്രൂട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ മതപരിവർത്തനത്തിന്റെയും ലൌജിഹാദിന്റെയും നിറം പകിട്ടാർന്ന കഥകൾ നിർമ്മിച്ചെടുത്തുകൊണ്ട് മാധ്യമ വിവേചനത്തിന്റെ കേരളീയ മാതൃകകളായി ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമെങ്കിൽ പ്രബുദ്ധതയും അതുപോലെ തന്നെ സാക്ഷരതയും കേരളത്തോളം അവകാശപ്പെടാനില്ലാത്ത ഇടങ്ങളെക്കുറിച്ച് പറയാതിരിക്കലായിരിക്കും ഭേദം. പൊതുവെ എന്നൊന്നും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന ആഗോള മാധ്യമങ്ങൾ പോലും അധികാര ഗർവുകൾക്കെതിരെയും മാഡംബിത്തരങ്ങൾക്കെതിരെയും ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് നാലു ചുറ്റുമുള്ള മാധ്യമങ്ങൾ അല്പതരത്തിന്റെ അങ്ങേയറ്റം പ്രാപിക്കുവാൻ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ട്രംപിനെതിരെ മുഖപ്രസംഗമെഴുതുവാൻ ന്യൂയോർക്ക് ടൈംസും വംശീയ വിദ്വേഷങ്ങൾക്കെതിരെ ഡോക്യുമെന്ററി തീർക്കുവാൻ BBCയുമെല്ലാം കാണിക്കുന്ന അവർ പ്രകടിപ്പിക്കുന്ന ആർജവബോധത്തിന്റെ ഒരൽപ്പമെങ്കിലും മീഡിയ രംഗത്തെ ഇന്ത്യൻ സ്തുതിപാഠകർ ഉൾക്കൊള്ളേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. തെറ്റ് ചെയ്തത് ദൈവമാണെങ്കിൽ പോലും വിളിച്ചു പറയാൻ ചങ്കൂറ്റമുണ്ടെന്ന് പ്രഖ്യാപിച്ച സ്വദേശാഭിമാനിമാരിൽ നിന്ന് നവയുഗ സാഹചര്യത്തിൽ നെറികേടുകൾ കാണിക്കുന്ന സ്വന്തക്കാരെ ദൈവസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് ന്യായീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരിലേക്കുള്ള മാറ്റം മാധ്യമ പ്രതീക്ഷയുടെ കൊഞ്ഞനം കുത്തുന്ന മുഖങ്ങളെയാണ് നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. നട്ടുച്ചയിലെ ബ്രേക്കിംഗ് ന്യൂസുകള് നട്ടപ്പാതിരയില് ചെറിയ സ്ക്രോളുകളാക്കി തിരുത്തിക്കുറിക്കുന്ന ചാനലുകളും ഫ്രണ്ട് പേജിലെ ലീഡ് ന്യൂസുകളെ അകത്തളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കോളത്തില് രൂപമാറ്റം വരുത്തുന്ന പത്രങ്ങളും വ്യക്തിവിദേശങ്ങളിലും ബ്ലാക്ക്മെയിലുകളിലും
ഒരേ സമയം പ്രതികളുടെയും അതുപോലെ തന്നെ വേട്ടക്കാരന്റെയും വേഷം മാറി മാറി എടുത്തു ധരിച്ചുകൊണ്ട് ഹണി ട്രാപ്പിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്ന പത്രക്കാരുമെല്ലാം മാധ്യമ നൈതികതയെയും മാധ്യമ വിശ്വാസ്യതയെയും പരസ്യ കമ്പോളത്തിലെ ചരക്കുൽപ്പന്നമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇരകളുടെയും നിസ്സഹായതരുടെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും അരികുവൽക്കരിക്കപ്പെട്ടവന്റെയും പ്രതീക്ഷയുടെ അവസാന കച്ചിത്തുരുമ്പായ മീഡിയകള് ഇത്രത്തോളം അധപതനങ്ങളും വിവേചനങ്ങളിലൂടെ നികൃഷ്ടതയുടെ പാരമ്യതകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ഒരു തിരുത്തലോ അതല്ലെങ്കിൽ തിരുത്തപ്പെടലുകളോ അതുമല്ലെങ്കിൽ ആവശ്യമായ ബദൽ മാതൃകകൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെയും സമയം അതിക്രമിച്ചിരിക്കുന്നു. ആസുരതകൾ നിറഞ്ഞ ആസന്ന സാഹചര്യത്തിൽ മാധ്യമ നൈതികതയെ ശക്തമായ രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കും കച്ചകെട്ടി ഇറങ്ങാം. ദി വുഡ്സ് ആർ ലവ്ലി, ജാക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രൊമൈസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്.